വയനാട് പനമരം പഞ്ചായത്തിലെ നീർവാരം കേളവും കടവ് തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രളയത്തെ തുടർന്ന് ഭാഗികമായി തകർന്ന പാലം ഇതുവരെ നന്നാക്കാത്തത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. 10 വർഷം മുമ്പ് കബനിപ്പുഴയിലെ കേളോംകടവിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചതാണ് ഈ തൂക്കുപാലം. അറ്റകുറ്റപ്പണികൾ നടത്താതായതോടെ പാലം നശിക്കാൻ തുടങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്തെ നിരവധി ആളുകളുടെ ഏക ആശ്രയമാണ് ഈ തൂക്കുപാലം. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് പാലത്തെ ആശ്രയിക്കുന്നത്. പുഴത്തീരം ഇടിഞ്ഞും സുരക്ഷാ കൈവരികൾ പൊട്ടിയും പലകയടർന്നും അപകട ഭീഷണിയിലാണ് ഇപ്പോൾ പാലം. 2018 പ്രളയത്തോടെയാണ് പാലം സഞ്ചാരയോഗ്യമല്ലാതായത്. കഴിഞ്ഞ 2 പ്രളയത്തിൽ പാലത്തിൻ്റെ ഞെറ്റും കൈവരികളും മൊത്തം അക്കരെ കയറുന്ന സ്റ്റെപ്പ് അടക്കം തകർന്നിരിക്കുകയാണ്. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ ML ഫണ്ടോ ഒരു ഫണ്ടും ഇതുവരെ അനുവദിക്കാനോ ഒന്നും കഴിയുന്നില്ല. ഈ പാലം അനാഥത്തായ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് യാത്രക്കാരും സ്കൂൾ കുട്ടികളും വരെ ഇതിലങ്ങോട്ട് യാത്ര ചെയ്യുന്നു. തൊട്ടടുത്താണ് ഇവിടെ നിന്നൊരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂളായി, നീർവാര സ്കൂളായി. ഇവിടെ നിന്നല്ലെങ്കിൽ പനവരം കൊണ്ടുവരും സ്കൂളിലേക്ക്. അത്രയ്ക്ക് എളുപ്പമാണ് ഇവിടെ നീർവാരത്തേക്ക് സ്കൂളിലേക്ക് പോകാനും ബാങ്കിൽ പോകാനും എല്ലാ സൗകര്യവും ഈ കൃഷ്ണമലക്കാർക്ക് നീർവാരമാണ്. തൂണുകളുമായി പാലം ഘടിപ്പിച്ച ഭാഗങ്ങൾ ഒഴുകിപ്പോയതിനാൽ പാലത്തിന്റെ അടിയിൽ കല്ല് കയറ്റി വെച്ചാണ് തൂക്കുപാലവും തൂണും തമ്മിൽ ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. തൂക്കുപാലത്തിലേക്ക് കയറുന്ന ഭാഗത്ത് മണ്ണൊലിച്ച് പടിക്കെട്ടുകൾ തകർന്നതിനാൽ പാലത്തിലേക്ക് ഇപ്പോൾ കയറാനാകാത്ത അവസ്ഥയുമുണ്ട്. News 18 വയനാട്.